ഞങ്ങൾക്കുള്ള ഒരു പാട്ടിനെ സ്നേഹിക്കുന്നവരായ ഒരു സമൂഹത്തിനുള്ള സാറിന്റെ ഒരു ഉപദേശം എന്താണ്? അങ്ങനെ ഉപദേശിക്കാനും അറിയില്ല സത്യം പറഞ്ഞാല്. പക്ഷേ നല്ല കേൾവിക്കാരാവുക, അതുപോലെ മ്യൂസിക് പഠിക്കാൻ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ ഒരു സിംഗറാവാൻ താല്പര്യമുള്ളവർ എപ്പോഴും മ്യൂസിക് കുറച്ച് അറിഞ്ഞിരിക്കണം. അറിയാത്തവരും മ്യൂസിഷ്യൻസ് ആയിട്ടുണ്ട്, വലിയവരായിട്ടുണ്ട്, പഠിക്കാത്തവർ വലിയ പാട്ടുകാരായിട്ടുണ്ട്. അത് അതൊക്കെ ഭയങ്കര എന്താ പറയുക, ടാലൻറ്റ്, ഇൻബോൺ ടാലൻറ്റ് ഉണ്ടായതുകൊണ്ട് രക്ഷപ്പെട്ടതാണ്. പക്ഷെ എല്ലാവരും അങ്ങനെ രക്ഷപ്പെട്ടവരൊന്നുമില്ല. അപ്പോൾ ഒരു 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 പ്രൊഫഷനിലേക്ക് കയറുമ്പോൾ, അത് എന്ത് പ്രൊഫഷൻ ആയിക്കോട്ടെ, ഏത് പ്രൊഫഷനിലേക്ക് കയറുമ്പോഴും അതിന് ഡീപ്പായിട്ട് നമ്മൾ പഠിച്ചിട്ട് കയറുക. അത് മ്യൂസിക് ഡയറക്ഷനാണെങ്കിൽ എന്തായാലും അത് വേണ്ടി വരും. പക്ഷേ ഒരു പാട്ടുകാരനാവണമെങ്കിൽ അങ്ങനെ ഉണ്ടായിക്കൊള്ളുന്നില്ല. കാരണം നമ്മൾ നമ്മുടെ ഇൻബോൺ ടാലൻറ്റ് വഴി തന്നെ നമുക്ക് പാടാൻ പറ്റിയേക്കും. നമ്മളിപ്പോൾ ഒരു പാട്ട് പഠിച്ച് പാടാൻ ഭയങ്കരമായിട്ട് പാട്ട് പഠിച്ചോളണമെന്നില്ല, ഒരു ക്ലാസിക്കലി നമ്മൾ അറിഞ്ഞോളണമെന്നില്ല, നമുക്ക് ടാലൻ്റ് കൊണ്ട് തന്നെ പാടാൻ പറ്റും. പക്ഷേ ഒരു പാട്ട് പഠിച്ച് പാടാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഒരു സ്റ്റുഡിയോയിലോ അല്ലെങ്കിൽ ഒരു മ്യൂസിക് ഡയറക്ടർ അടുത്ത് എത്തുമ്പോൾ നമ്മൾ പെടും പലപ്പോഴും, ഞാൻ തന്നെ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരവസ്ഥ ഉണ്ടാവാതിരിക്കാൻ നമ്മളെപ്പോഴും അതിൻ്റെ ബേസിക് എഡ്യൂക്കേഷൻ നമുക്കുണ്ടാവും. അതിപ്പോൾ എല്ലാ ഫീൽഡിലും അങ്ങനെ തന്നെ ആയിരിക്കണം, അത് പാട്ടിൽ മാത്രമല്ല. അത് ആണ് എൻ്റെ ഒരു എനിക്കെപ്പോഴും തോന്നാറുള്ള ഒരു കാര്യം. പുതിയ ആൾക്കാരുടെ മറ്റേ അവരെ ഒരു വളരെ സാധാരണ പോലെ പറയും, പഠിച്ചിട്ടില്ല, പാട്ട് പഠിച്ചിട്ടില്ല. പക്ഷെ പാട്ട് പഠിച്ചിട്ടില്ല പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കേമത്തരല്ല, അത് നമുക്ക് ഉള്ള പ്രശ്നം. അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ പലതാണ്. കാരണം പലപ്പോഴും നമ്മളൊരു സാധനം പറഞ്ഞു കൊടുക്കുമ്പോൾ അതെന്താണെന്ന് അവർക്ക് മനസ്സിലാവില്ല. അവർ വേറെന്തോ പാടും, പക്ഷെ അവർക്ക് തെറ്റെന്താണെന്ന് അറിയില്ല. അപ്പോൾ തെറ്റ് ശരി അറിയണമെങ്കിൽ തന്നെ നമ്മൾ പഠിക്കണം. അപ്പോൾ അത്തരം കാര്യങ്ങൾ ആണ് കുട്ടികൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. അത് എല്ലാ പ്രൊഫഷനിലും അങ്ങനെ ആയിരിക്കണം എന്നാണ് എൻ്റെ